വെൽക്കം ടു ബിന്ദു ചിത്ര. ഇന്നത്തെ വീഡിയോ പാകി മുളപ്പിച്ച കാന്താരി ചെടിയുടെ തൈകൾ പറിച്ചു മാറ്റി നടുന്നതാണ്. മുളപ്പിച്ചത് വിത്ത് ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ആ മിശ്രിതത്തിൽ ആ പോട്ടിംഗ് മിക്സിൽ മുളക് വിത്ത് പാകി മുളപ്പിക്കുകയാണ് ചെയ്തത്. ഇത് വെള്ളക്കാന്താരി എണ്ണ. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നടാനുള്ള പോട്ടിംഗ് മിക്സ് റെഡിയാക്കലാണ്. അപ്പം അത് നമുക്ക് നോക്കാം. പോട്ടിംഗ് മിക്സിനായിട്ട് എടുത്തിരിക്കുന്നത് ചുവന്ന മണ്ണ് എടുത്തിട്ടുണ്ട്, സാധാരണ മണൽ എടുത്തിട്ടുണ്ട്, ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, മുട്ടത്തോട് പൊടിച്ചെടുത്തിട്ടുണ്ട്, വേപ്പിൻ പിണ്ണാക്കുണ്ട്, എല്ലുപൊടിയുണ്ട്, പിന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ജൈവവളം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് പോട്ടിംഗ് മിക്സ് റെഡിയാക്കിയിരിക്കുന്നത്. നടാൻ പോകുന്ന ചട്ടിയിലേക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കരിയില ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മണ്ണിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യാം, പിന്നെ അത് നല്ലൊരു വളമാകുകയും ചെയ്യും. ഈ കരിയിലയും ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടെ ചേരുമ്പോൾ മണ്ണ് എപ്പോഴും നല്ല ഇളകി കിടക്കുകയും ചെയ്യും, നല്ലൊരു വളവുമാവും. നേരത്തെ നട്ട് മുളപ്പിച്ച കാന്താരി ചെടിയുടെ തൈകളാണ്. അതിൽ വലിയ തൈകൾ നോക്കിയാണ് മാറ്റി നടുന്നത്. നമ്മൾ നടുമ്പോൾ കുറച്ച് താഴ്ത്തി നടണം, അല്ലെങ്കിൽ കാറ്റ് വരുമ്പോഴേക്കത് മറിഞ്ഞു വീഴും. ഞാനിപ്പോൾ ഒരു ചെടിച്ചട്ടി രണ്ടെണ്ണം നടുന്നുണ്ട്, വലിയ ചെടിച്ചട്ടി ആയതുകൊണ്ട്. അപ്പോൾ രണ്ടെണ്ണം വെച്ച് നടുന്നുണ്ട്. താഴ്ത്തി നട്ടിട്ട് മണ്ണ് അതിൻ്റെ ചുവട്ടിലൊന്ന് ഉറപ്പിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളമൊഴിക്കുമ്പോഴൊക്കെ അത് ഇളകിപ്പോവും. ഒന്ന് അല്പം ഒന്ന് ഉറപ്പിച്ച് നടണം. നട്ടതിന് ശേഷം അല്പം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, വെള്ളം കുത്തി ഒഴിക്കരുത്, തളിച്ചു കൊടുത്താൽ മതി. നമ്മൾ എല്ലുപൊടി ഇടുന്നത് വേരൊക്കെ നല്ല ബലത്തിൽ ഉറച്ചു നിൽക്കാനും അതുപോലെ നല്ലവണ്ണം പൂക്കാനും ഒക്കെയാണ്. അതുപോലെ ബാക്കിയുള്ളതും കൂടെയൊക്കെ നട്ടിട്ടുണ്ട്. നട്ടതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം തണലത്ത് വെച്ചിട്ട് ചെടിയൊന്ന് ഉഷാറായി വരുമ്പോൾ നല്ല വെയിലത്തെടുത്ത് മാറ്റിവെക്കാം. അപ്പം വെള്ളം ഒഴിക്കേണ്ടത് ചെടിക്ക് രണ്ട് നേരവും രാവിലെയും വൈകിട്ടും അല്പം വെള്ളം തളിച്ചു കൊടുക്കണം, വെള്ളം കൂടിപ്പോകരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.